അപ്പർ കുട്ടനാട്ടിലെ നെല്ല് സംഭരണത്തിൽ തീരാത്ത പ്രതിസന്ധി. കൊയ്തെടുത്ത തെൻകണക്കിന് നെല്ലാണ് പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. വേനൽമഴ കനത്തതോടെ നെല്ല് നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. പാടശേഖരങ്ങളുടെ ആകാശത്ത് കാർമേഘം മൂടി നിൽപ്പാണ്. പാടി ഓഫീസർമാർക്കും സർക്കാരിനും പക്ഷേ ഇപ്പോഴും മെല്ലെപ്പോക്കാണ്. അപ്പർ കുട്ടനാട്ടിലെ പോട്ടകളക്കാട് പാടശേഖരമാണിത്. 450 ടൺ നെല്ലാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. കൊയ്ത്ത് പൂർത്തിയായിട്ട് 2 ആഴ്ചയോളമാകുന്നു. സംഭരണം ഇപ്പോഴും തുലാസിൽ തന്നെ. വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. കാര്യം ഞങ്ങൾ ഇത്രയും നാൾ കൃഷി ചെയ്തിട്ട് പല പല മടകളും വീണ് ഞങ്ങൾ കർഷകർക്കെല്ലാം 5000-6000 രൂപ വെച്ച് എക്സ്ട്രാ ചെലവും ചെയ്ത് ലക്ഷക്കണക്കിന് രൂപയും ചെലവായി ആൾക്കാർ പണയം വെച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഈ നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് ഇതെടുത്തുകൊണ്ട് പോകാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കൊണ്ട് ജീവിച്ചിട്ട് കാര്യമില്ലെന്നുള്ളതാണ്. ഈ നെല്ലെല്ലാം ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അടുത്ത തവണ തൊട്ട് ഞങ്ങൾ കൃഷിയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നനവിൻ്റെയും ഈർപ്പത്തിൻ്റെയും പേരിൽ കിൻഡലൊന്നിന് 9.5 കിലോ മുതൽ 12.5 കിലോ വരെയാണ് മില്ലുകാർ കിഴിവ് ആവശ്യപ്പെടുന്നത്. ഈ പ്രതിസന്ധി നിറഞ്ഞ് ഇത്രയും ഈ വിളവ് കൊണ്ടുവന്നപ്പോഴും ഇപ്പം അതിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ഈ മില്ലുകാരും ചേർന്നുകൊണ്ട് ഞങ്ങളെ വലിയ ദുരിതത്തിലാഴ്ത്തുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പം ഈ സ്വർണത്തിൻ്റെ മാറ്റ് നോക്കുന്നത് പോലെയാണ് ഇവിടെ നെല്ല് പരിശോധന നടത്തുന്നത്. വേനൽ മഴ കനത്തതോടെ നെല്ല് സൂക്ഷിക്കുന്നത് കർഷകർക്ക് ശ്രമകരമായ ദൗത്യമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 10 കിഴി കൊയ്ക്കുന്നത് ഞങ്ങൾ ചൂട്ടൂലി കൊടുക്കണം, മണ്ടിക്കൂലി കൊടുക്കണം, ഇതെല്ലാം ഇത് പിന്നെ സർക്കാരിന് കൊടുക്കുന്നത് മില്ലുകാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിടുന്നത്. ഈ കൃഷി ചെയ്ത് ഞങ്ങൾക്ക് 10 രൂപ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ 4 മാസം കൊണ്ട് 5 മാസം കൊണ്ട് കടന്ന് കഷ്ടപ്പെടും. ഈ വെള്ളത്തിൽ കണ്ടെത്തി കിടന്നുണ്ട്, ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഓർക്കുമ്പോൾ ഓർക്കും വിഷമമെടുക്കും. സമീപത്തെ വെട്ടിപ്പുതുക്കേരി പാടശേഖരമടക്കം നിരവധിയിടങ്ങളിൽ സമാന സ്ഥിതിയുണ്ട്. അലോഷിക്കൊപ്പം സജോ ദേവസ്യാം, 24, ആലപ്പുഴ.